എല്ലാ കൂട്ടുകാർക്കും ടാലന്റ് ഹണ്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് LSS എക്സാമിൻ്റെ പരിസര പഠനത്തിൻ്റെ മോക്ക് ടെസ്റ്റാണ്. യൂണിറ്റ് വണ്ണിൻ്റെ മോക്ക് ടെസ്റ്റാണ്. ഇതിൻ്റെ പാർട്ട് വൺ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത കൂട്ടുകാരെ കാണാൻ മറക്കരുത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 20-ലേറെ ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓരോ ചോദ്യം വായിക്കുമ്പോഴും കൂട്ടുകാരെ അതിന് ഉത്തരം എഴുതുക. ലാസ്റ്റ് നമ്മൾ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം പറയും. അപ്പോൾ കൂട്ടുകാർക്ക് സ്വയം ഒന്ന് വിലയിരുത്താനായിട്ട് സാധിക്കും. കൂട്ടുകാർക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. 20 ചോദ്യങ്ങളായിരുന്നു നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ 21-ാമത്തെ ചോദ്യത്തിൽ തൊട്ടാണ് തുടങ്ങുന്നത്. 21-ാമത്തെ ചോദ്യം നോക്കാം. 21-ാമത്തെ ചോദ്യം എന്താണ്? ഏറ്റവും വലിയ തവളി ഏത്? ഏറ്റവും വലിയ തവളി ഏത്? 22, താമര, ആമ്പൽ തുടങ്ങിയ ജലസസ്യങ്ങൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ഡാഷ് ഉള്ളതുകൊണ്ടാണ്. എന്തുള്ളതുകൊണ്ടാണ് താമര, ആമ്പൽ തുടങ്ങിയ ജലസസ്യങ്ങൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? 23, മത്സ്യത്തിന് ജലത്തിൽ സഞ്ചരിക്കുവാനും ദിശ മാറ്റുന്നതിനും സഹായകമായ അവയവം ഇത്? മത്സ്യത്തിന് ജലത്തിൽ സഞ്ചരിക്കുവാനും ദിശ മാറ്റുന്നതിനും സഹായകമായ അവയവം ഏതാണ്? 24-ാമത്തെ ചോദ്യം, താറാവിന് വെള്ളത്തിൽ നീന്താനുള്ള അനുകൂലനം എന്താണ്? അനുകൂലനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ ചോദിച്ചത് എന്താണ്? താറാവിന് വെള്ളത്തിൽ നീന്താനുള്ള അനുകൂലനം എന്താണ്? 25, തിമിംഗലം, സാലമാൻഡർ, ന്യൂട്ട്, സിസിലിയനുകൾ ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? കൊടുത്തിരിക്കുന്നതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ഓഡ് വൺ ഔട്ട്. 26, താമര ജലം, തിരണ്ടി മണ്ണ്, ആൽമരം മണ്ണ്, സസ്യങ്ങൾ വായു ഇതിൽ പരസ്പര ആശ്രയത്തിൽ പെടാത്ത ജോഡി ഏത്? ഇവിടെ തന്നിരിക്കുന്ന 4 ജോഡികളിൽ പരസ്പരം ആശ്രയിക്കാത്ത ജോഡി ഏതാണ്? താമര ജലം, തിരണ്ടി മണ്ണ്, ആൽമരം മണ്ണ്, സസ്യങ്ങൾ വായു. 27-ാമത്തെ ചോദ്യം, എണ്ണമയമുള്ള തൂവലുകൾ വെള്ളത്തിൽ നിന്ന് ചെളിയിൽ നിന്നും ഇര തേടാൻ അനുയോജ്യമായ നീണ്ടു പരന്ന കൊക്കുകൾ വെള്ളത്തിൽ വേഗത്തിൽ നീന്താൻ സഹായിക്കുന്ന ചർമ്മബന്ധിതമായ വിരലുകൾ ഈ സവിശേഷത അനുകൂലനമായ ജീവി ഏത്? ഈ 3 സവിശേഷതകൾ അനുകൂലമായിട്ടുള്ള ജീവി ഏതാണ്? 28, ആമയ്ക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിനാവശ്യമായ പ്രത്യേകതയല്ലാത്തത് ഏത്? ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് ശരിയായിട്ടുള്ളത്. ഇവിടെ ചോദിച്ചെന്താണ്? ആമയ്ക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിനാവശ്യമായ പ്രത്യേകത അല്ലാത്തത് ഏത്? ആമയുടെ അനുകൂലനമല്ലാത്തത് ഏത്? തുഴ പോലുള്ള കാലുകൾ, തോടിനുള്ളിലേക്ക് വലിക്കാവുന്ന തല, തോണിയുടേതുപോലെയുള്ള ശരീരാകൃതി, ശ്വസിക്കാതെ ഏറെ നേരം വെള്ളത്തിൽ നിൽക്കാൻ കഴിയും. ഒന്നുകൂടി വായിക്കാം. തുഴ പോലുള്ള കാലുകൾ, തോടിനുള്ളിലേക്ക് വലിക്കാവുന്ന തല, തോണിയുടേതുപോലുള്ള ശരീരാകൃതി, ശ്വസിക്കാതെ ഏറെ നേരം വെള്ളത്തിൽ നിൽക്കാൻ കഴിയും. 29-ാമത്തെ ചോദ്യം, മത്സ്യത്തെ തവളിയിൽ നിന്ന് കൂടുതൽ വ്യത്യസ്തമാക്കുന്ന സവിശേഷത ഏതാണ്? ഒരുപാട് സവിശേഷതയുണ്ട്. ഇവിടെ ചോദിച്ചത് കൂടുതൽ വ്യത്യസ്തമാക്കുന്ന സവിശേഷത ഏതാണ്? ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഉത്തരം എഴുതിയാൽ മതി. ആദ്യത്തെ ഓപ്ഷന് ഭക്ഷിക്കുന്നു, ബി ജലത്തിൽ സഞ്ചരിക്കുന്നു, സി അന്തരീക്ഷവായു ശ്വസിക്കാൻ കഴിവില്ല, ഡി മുട്ടയിടുന്നു. 30-ാമത്തെ ചോദ്യം എന്താണ്? ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇവിടെ 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയല്ലാത്തത് ഏതാണ്? എ സൂര്യപ്രകാശമില്ലാതെ സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കുവാൻ കഴിയില്ല, ബി ചർമ്മബന്ധിതമായ വിരലുകൾ താറാവിന് വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നു, സി ഉരശിലെ ശൽക്കകൾ കരയിൽ സഞ്ചരിക്കാൻ അനുകൂലനമായ ജീവിയാണ് നീർക്കോലി, ഡി കീടനാശിനികൾ ഉപയോഗിച്ച് കീടങ്ങളെ നശിപ്പിക്കുന്നത് പരിസ്ഥിതിക്ക് ഗുണം ചെയ്യും. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 31-ാമത്തെ ചോദ്യം, കൂടുതൽ സമയവും വെള്ളത്തിൽ കഴിയുന്ന ജീവി ഏത്? ഇവിടെ താഴെ കൊടുത്ത 4 എണ്ണത്തിൽ കൂടുതൽ സമയം വെള്ളത്തിൽ കഴിയുന്ന ജീവി ഏതാണ്? കൊക്ക്, ആന, കാട്ടുപോത്ത്, മുതല. 32, പുല്ല്, പുൽച്ചാടി, തവള, ജലം ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? പുല്ല്, പുൽച്ചാടി, തവള, ജലം ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓഡ് വൺ ആണ് ചോദിച്ചിട്ടുള്ളത്. 33, താഴെ പറയുന്നതിൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പെടാത്തതേത്? പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന പ്രവർത്തനത്തിൽ പെടാത്തതേതാണ്? എ തരിശുഭൂമികൾ കൃഷിസ്ഥലമാക്കുന്നു, ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ പുനഃചംക്രമണത്തിന് വിധേയമാക്കുന്നു, മഴവെള്ള സംഭരണികൾ നിർമ്മിക്കുന്നു, പായൽ നിറഞ്ഞ കുളങ്ങൾ മണ്ണിട്ട് മൂടുന്നു. 34-ാമത്തെ ചോദ്യം, കുന്നിൻ പ്രദേശങ്ങളിലും മലയോര മേഖലകളിലും താമസിക്കുന്നവർക്ക് ഏറെ ഭീഷണിയാകുന്ന ഒരു പ്രകൃതി ദുരന്തം ഏത്? എ വരൾച്ച, ബി വെള്ളപ്പൊക്കം, സി ഉരുൾപൊട്ടൽ, ഡി സുനാമി
ഇവയിലേതാണ് കുന്നിൻ പ്രദേശങ്ങളിലും മലയോര മേഖലകളിലും താമസിക്കുന്നവർക്ക് ഏറെ ഭീഷണിയാകുന്ന ഒരു പ്രകൃതി ദുരന്തം? നാച്ചുറൽ കലാമിറ്റീസ്. 35-ാമത്തെ ചോദ്യം, വിട്ടുപോയത് കണ്ടെത്തുക. ആമ കട്ടിയുള്ള പുറന്തോട്, ഓന്ത് നിറം മാറുന്നു, പല്ലി വാലമുറിക്കുന്നു, കണവ എന്താണെന്ന് കൊടുത്തിട്ടില്ല. അതാണ് നമ്മളോട് വിട്ടുപോയത് പൂർത്തിയാക്കാൻ പറഞ്ഞത്. ഇവിടെ ആമയുടെ ഒരു അനുകൂലനമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ, അല്ലെങ്കിൽ മറ്റുള്ള ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു മാർഗമാണ് കൊടുത്തിട്ടുള്ളത്. ആമയ്ക്ക് എന്തുണ്ട്? കട്ടിയുള്ള പുറന്തോണ്ടുണ്ട്. ഓന്തിന് ശത്രുക്കളിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം? നിറം മാറിക്കൊണ്ട് രക്ഷ നേടാം. പല്ലിയാണെങ്കിൽ വാലമുറിക്കുന്നു. കണവ എന്തായിരിക്കും ചെയ്യുന്നത്? അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 36-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തതിൽ ഉഭയജീവിയുടെ സവിശേഷതയല്ലാത്തത് ഏത്? ജലത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികളെയാണ് നമ്മൾ ഉഭയജീവികൾ എന്ന് പറയുന്നത്. ഉഭയജീവിക്ക് നല്ലൊരു ഉദാഹരണമാണ് തവള. ഇവിടെ ചോദിച്ചത് ഉഭയജീവിയുടെ സവിശേഷതയല്ലാത്തത് ഏത്? ജലത്തിൽ മുട്ടയിടുന്നു, തൂക്കിലൂടെ ശ്വസിക്കുന്നു, നട്ടലില്ല, കേൾവി ശക്തിയുണ്ട്. 37-ാമത്തെ ചോദ്യം, കുത്തനെയുള്ള മരത്തിൽ കുത്തി നിൽക്കാൻ സഹായിക്കുന്ന ഫലമുള്ള വാൽച്ചിറകുകളും മരത്തിൽ ആന കൊത്താൻ സഹായിക്കുന്ന ഫലമുള്ള അനുകൂലനമായ ജീവി ഏത്? കുത്തിനെയുള്ള മരത്തിൽ കുത്തി നിൽക്കാൻ സഹായിക്കുന്ന ഫലമുള്ള വാൽച്ചിറക്കുകൾ മരത്തിൽ ആന കൊത്താൻ സഹായിക്കുന്നു, ഇവയൊക്കെ അനുകൂലനമായിട്ടുള്ള ജീവി ഏതാണ്? ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പരന്ത്, എറിയൻ, മരംകൊത്തി, പൊന്മാൻ. 38-ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ അജീവിയ ഘടകങ്ങളുടെ കൂട്ടം ഏതാണ്? അജീവിയ ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കൾ, അതിൻ്റെ കൂട്ടം ഏതാണ്? പുല്ല്, വായു, ജലം, കല്ല്, മരം, മണ്ണ്, പാറ, നവുണി. സി, ജലം, മണ്ണിര, വായു, വള്ളിച്ചെടി. ഡി, സൂര്യപ്രകാശം, ജലം, മണ്ണ്, വായു. 39-ാമത്തെ ചോദ്യം, വനവുമായ ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? കാടുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? വനം ഒരു ആവാസ വ്യവസ്ഥയാണ്. വനനശീകരണം മൂലം ജീവികൾ വംശനാശ ഭീഷണിയുടെ വക്കിലാണ്. വന നശീകരണം മൂലം മഴയുടെ അളവിൽ കുറവ് വരുന്നില്ല. മണ്ണ് സംരക്ഷണത്തിൽ പ്രധാന പങ്കും വനങ്ങൾക്കാണ്. ഈ നാല് ഓപ്ഷനിൽ വനവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചത്. 40-ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ജലസസ്യം മീത്? കള്ളിമുൾച്ചെടി, അസോള, മഷിത്തണ്ട് ചെടി, ഇത്തൽക്കണ്ണി, ഇവയിൽ ജലസസ്യം ഏത് എന്നാണ് ചോദിച്ചത്. 41, ജൈവ വൈവിധ്യ കലവറയായ കണ്ടൽ കാടുകളിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലുത് ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ കാടുകൾ ഏതാണ് എന്നാണ് ചോദിച്ചത്. 42, ലോക വനദിനം എപ്പോൾ? 43, ലോക മണ്ണ ദിനം എപ്പോൾ? 44, ലോക പരിസ്ഥിതി ദിനം എന്ന്? 45, 2019 ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു? 46, ലോക ജലദിനം എന്ന്? 47-ാമത്തെ ചോദ്യം, ആവാസ വ്യവസ്ഥ സന്ദർശിക്കാൻ പോയ അധ്യാപകരും കുട്ടികളും ആദ്യം വലിയൊരു കാവാണ് സന്ദർശിച്ചത്. അവിടെ നിരീക്ഷിച്ചപ്പോൾ ഒരു കുട്ടി കണ്ടതിൽ ചിലത് താഴെ കൊടുക്കുന്നു. ആ കുട്ടി എന്തൊക്കെയാണ് ആ കാവിൽ കണ്ടത്? മണ്ണ്, പുല്ല്, പൂമ്പാറ്റ, പാമ്പ്, തവള, കുറ്റിച്ചെടികൾ, കല്ല്, കുരങ്ങൻ, പാറ, മഞ്ഞത്തുള്ളികൾ, വള്ളിച്ചെടികൾ, പുൽച്ചാടി, പരന്ത്, വായു. ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഈ ഘടകങ്ങളെ തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവയെ നമ്മൾ തരംതിരിച്ച് എഴുതണം. തരംതിരിച്ച് എഴുതുമ്പോൾ അതിന് നല്ലൊരു തലക്കെട്ട് കൊടുക്കണം അല്ലേ. എങ്ങനെയായിരിക്കും കൂട്ടുകാർ അതിനെ തരംതിരിച്ച് എഴുതുക? ഒന്ന് എഴുതി നോക്ക്, നമുക്ക് അവസാനം അതിൻ്റെ ഉത്തരം നോക്കാം. 48-ാമത്തെ ചോദ്യം, താഴെ കൊടുത്ത അനുകൂലനങ്ങളിൽ നിന്നും ജീവികളെ കണ്ടെത്തി എഴുതുക. ഇവിടെ 6 അനുകൂലനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ജീവികൾ ഏതാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത്. എ, മരത്തിൽ ആന കൊത്താൻ സഹായിക്കുന്ന ഫലമുള്ള കൊക്കുകൾ. വളഞ്ഞ് മൂർച്ചയുള്ള കൊക്കുകൾ. മരത്തിൽ കയറാൻ സഹായിക്കുന്ന തരത്തിൽ നഖങ്ങളോടു കൂടിയ പാദങ്ങൾ. എരിയെ കോർത്ത് പിടിക്കുന്നതിന് കൂർത്ത് വളഞ്ഞ് മൂർച്ചയേറിയ നഖങ്ങൾ. വളരെ ഉയരമുള്ള മരത്തിൽ ഏറ്റവും മുകളിൽ കൂടൊരുക്കും. മരപ്പൊത്തിൽ കൂടൊരുക്കും. ഇതിൽ നിന്ന് ജീവികളെ കൂട്ടുകാരെ കണ്ടെത്തണം. 49-ാമത്തെ ചോദ്യം, തവള, നീലത്തിമിംഗലം, ആന, ആമ, മുയൽ മുതൽ താറാവ്, ചെമ്മീൻ, കീരി, ഞണ്ട്, ന്യൂട്ട്, ഒട്ടകം, ഡോൾഫിൻ, സാലമാൻഡർ, നക്ഷത്ര മത്സ്യം, സ്രാവ്, മലമുഴയ്ക്ക് വേഴാമ്പൽ. ഈ ജീവികളെ വാസസ്ഥലത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് തരം തിരിക്കുക എന്നാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് ഒരുപാട് ജീവികളെ കൊടുത്തിട്ടുണ്ട്. അതിൽ പക്ഷികളുമുണ്ട്. ഇവയൊക്കെ നമ്മൾ വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് എഴുതണം. 50-ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് അനുയോജ്യമല്ലാത്തവ ഏതെല്ലാം? അനുയോജ്യമല്ലാത്തതാണ് ചോദിച്ചത്. 1, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കാതിരിക്കുക.
രണ്ട് കീടനാശിനികൾ ഉപയോഗിച്ച് കീടങ്ങളെ നശിപ്പിക്കുക, മൂന്ന് കാവുകളും കാടുകളും വെട്ടി റോഡുകളും കെട്ടിടങ്ങളും പണിയുക, നാല് പുഴയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കുക, അഞ്ച് ജൈവ അജൈവ മാലിന്യങ്ങൾ വേണ്ട രീതിയിൽ സംസ്കരിക്കുക, ആറ് പുഴയിൽ നിന്ന് മണൽ വാരാതിരിക്കുക, ഏഴ് നല്ല വിളവ് കിട്ടാൻ രാസവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുക, എട്ട് നിലങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് മനോഹരമാക്കുക. നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? പരിസ്ഥിതി സംരക്ഷണത്തിന് അനുയോജ്യമല്ലാത്തവയതെല്ലാം കൂട്ടുകാർ കണ്ടെത്തി എഴുതുക. ഇനി നമുക്ക് 51-ാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ നമുക്ക് ഒരു പദസൂര്യൻ പോലെ മരത്തിന് ചുറ്റും കുറച്ച് ജീവികളെ പേര് കൊടുത്തിട്ടുണ്ട്. അണ്ണാനുണ്ട്, ഇത്തിൽക്കണ്ണിയുണ്ട്, കാക്ക, കുരുങ്ങൻ, വള്ളികൾ, വവ്വാൽ, ഉറുമ്പ്. മരത്തിന് ചുറ്റുമുള്ള ജീവികൾക്ക് മരവുമായുള്ള ബന്ധം എഴുതി പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ ജീവി, അവർക്ക് മരവുമായുള്ള ബന്ധം, ഇങ്ങനെ രണ്ടാക്കി തിരിച്ച ഒരു പട്ടിക കാണാം. പൂമ്പാറ്റയ്ക്ക് മരവുമായിട്ട് എന്താണ് ബന്ധം? മരത്തിലെ പൂക്കളിൽ നിന്ന് തേന് ശേഖരിക്കുന്നു. ഇനി കാക്ക, കുരങ്ങൻ, ഇത്തിൽക്കണ്ണി, ഈ മൂന്ന് ജീവികൾക്കും മരവുമായുള്ള ബന്ധം കൂട്ടുകാരാണ് എഴുതേണ്ടത്. 52. മത്സ്യത്തെ കരയിലിട്ടാൽ ജീവൻ പോകുന്നത് എന്തുകൊണ്ട്? നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഉത്തരം എഴുതിയാൽ മതി. ഭക്ഷണം ലഭിക്കാത്തത് കൊണ്ട്, കരയിൽ സഞ്ചരിക്കാൻ കഴിയാത്തത് കൊണ്ട്, കരയിൽ ചൂട് കൂടുതലായതുകൊണ്ട്, അന്തരീക്ഷ വായു ശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട്. 53. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? തവളയ്ക്ക് കരയിലും ജലത്തിലും ജീവിക്കാൻ കഴിയും, തവളയുടെ പിൻകാലുകൾക്ക് നീളം കൂടുതലുണ്ട്, തവളയ്ക്ക് ചെവിക്കുടയുണ്ട്, തവള മുട്ടയിടുന്ന ജീവിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്ത പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ നമ്മളോട് ഈ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം നോക്കാം. കൂട്ടുകാരുടെ ഉത്തരങ്ങൾ സ്വയം വിലയിരുത്തുക. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഓരോ ചോദ്യങ്ങളുടെ ഉത്തരം നോക്കാം. ആദ്യത്തെ ചോദ്യം, ഏറ്റവും വലിയ തവള ഏതെന്നായിരുന്നു? ഗോലിയാത്ത തവളയാണ് ഏറ്റവും വലിയ തവള. 22. താമര ആമൽ തുടങ്ങിയ ജലസസ്യങ്ങൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത് ഡാഷ് ഉള്ളതുകൊണ്ടാണ്. എന്തുള്ളതുകൊണ്ടാണ്? തണ്ടിലും ഇലയിലും നിറയെ വായു അറകൾ ഉള്ളതുകൊണ്ടാണ് താമര ആമൽ തുടങ്ങിയ ജലസസ്യങ്ങൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. 23. മത്സ്യത്തിന് ജലത്തിൽ സഞ്ചരിക്കുവാനും ദിശ മാറ്റുന്നതിനും സഹായകമായ അവയവമാണ് വാൽ ചിറകുകൾ. 24. താറാവിന് വെള്ളത്തിൽ നീന്താനുള്ള അനുകൂലനം എഴുതാനായിരുന്നു ഒരു അനുകൂലനം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചർമ്മബന്ധിതമായ വിരലുകൾ. 25. തിമിംഗലം, സാലമാൻഡർ, ന്യൂട്ട, സിസിലിയനുകൾ, ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചത്. തിമിംഗലമാണ് ഉത്തരം. 26. കൊടുത്ത പേറുകൾ അല്ലെങ്കിൽ കൊടുത്ത ജോഡികളിൽ പരസ്പര ആശ്രയത്തിൽ പെടാത്ത ജോഡി ഏത് എന്നായിരുന്നു ചോദിച്ചത്. തിരണ്ടി, മണ്ണ്, അതാണ് ശരിയായ ഉത്തരം. 27. നമുക്കൊരു ജീവിയുടെ സവിശേഷതകൾ തന്നതിന് ശേഷം ആ സവിശേഷതകൾ അനുകൂലമായ ജീവി ഏതാണ് എന്നാണ് ചോദിച്ചത്. അതിനുത്തരം താറാവാണ്. 28. ആമയ്ക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിനാവശ്യമായ പ്രത്യേകത അല്ലാത്തത് ഏത്? അതിൻ്റെ ഉത്തരം എന്താണ്? തോണിയുടേത് പോലെയുള്ള ശരീരാകൃതി. തോണിയുടേത് പോലെയുള്ള ശരീരാകൃതി ഉള്ളത് മത്സ്യത്തിനാണ്. 29. മത്സ്യത്തെ തവളയിൽ നിന്ന് കൂടുതൽ വ്യത്യസ്തമാക്കുന്ന സവിശേഷത ഏതാണ്? ഏതാണ് കൂട്ടുകാരുടെ സവിശേഷത? അന്തരീക്ഷ വായു ശ്വസിക്കാൻ കഴിവില്ല. മത്സ്യത്തിന് അന്തരീക്ഷ വായു ശ്വസിക്കുവാൻ കഴിവില്ല, എന്നാൽ തവളയ്ക്ക് അതിനുള്ള കഴിവുണ്ട്. 30-ാമത്തെ ചോദ്യം, ശരിയല്ലാത്ത പ്രസ്താവന ഏത്? നമുക്ക് നാല് പ്രസ്താവന തന്നിട്ട് അതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചത്. ഉത്തരം എന്താണ്? കീടനാശിനികൾ ഉപയോഗിച്ച് കീടങ്ങളെ നശിപ്പിക്കുന്നത് പരിസ്ഥിതിക്ക് ഗുണം ചെയ്യും. ഈ പ്രസ്താവനയാണ് തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത്. 31. കൂടുതൽ സമയം വെള്ളത്തിൽ കഴിയുന്ന ജീവി ഏത് എന്നാണ് ചോദിച്ചത്. മുതലയാണ് അതിനുത്തരം. 32. പുല്ല്, പുൽച്ചാടി, തവള, ജലം, ഇവയിൽ കൂട്ടത്തിൽ പെടാത്തത് ജലമാണ്. 33. താഴെ പറയുന്നതിൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പെടാത്തത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാൽ നിറഞ്ഞ കുളങ്ങൾ മണ്ണിട്ട് മൂടുന്നു, അതാണ് ശരിയല്ലാത്തത്. 34. കുന്നൻ പ്രദേശങ്ങളിലും മലയോര മേഖലകളിലും താമസിക്കുന്നവർക്ക് ഏറെ ഭീഷണിയാകുന്ന പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടലാണ്. 35. വിട്ടുപോയത് കണ്ടെത്തുക. അവിടെ കണവയ്ക്ക് നേരെ നമ്മൾ വിട്ടുപോയത് കണ്ടെത്തണമായിരുന്നു. കണവയ്ക്ക് നേരെ വരുന്നത് വെള്ളത്തിൽ മഷി കലക്കുന്നു എന്നുള്ളതാണ്. 36. താഴെ കൊടുത്തതിൽ ഉഭയജീവിയുടെ സവിശേഷതയല്ലാത്തത് ഏത്? കൊടുത്തതിൽ ഉഭയജീവിയുടെ സവിശേഷതയല്ലാത്തത് നട്ടലില്ല എന്നുള്ളതാണ്. 37. നമുക്ക് അനുകൂലനം തന്നിട്ട് ആ അനുകൂലനം ഏത് ജീവിയുടെ ഇതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉത്തരം മരംകൊത്തിയാണ്. 38. താഴെ പറയുന്നതിൽ അജീവിയ ഘടകങ്ങളുടെ കൂട്ടം ഏതാണ്? അജീവിയ ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കൾ, അവയുടെ കൂട്ടം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൂര്യപ്രകാശം, ജലം, മണ്ണ്, വായു, ഈ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്.
39-ാമത്തെ ചോദ്യം വനവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത്? അതിൻ്റെ ഉത്തരം എന്താണ്? വനനശീകരണം മൂലം മഴയുടെ അളവിൽ കുറവ് വരുന്നില്ല. അതാണ് വനവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന. 40 താഴെ പറയുന്നതിൽ ജലസസ്യം ഏത് എന്നാണ്. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ ജലസസ്യം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അസോളയാണ് ശരി ഉത്തരം. 41 ജൈവ വൈവിധ്യ കലവറയായ കണ്ടൽ കാടുകളിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും വലുത് സുന്ദർബൻ, പശ്ചിമബംഗാളിലുള്ള സുന്ദർബനാണ് ലോകത്തിൽ തന്നെ കണ്ടൽ കാടുകളിൽ ഏറ്റവും വലുത്. 42 ലോക വനദിനം എന്ന്, ലോക വനദിനം 21 മാർച്ചിനാണ്. 43 ലോക മണ്ണ ദിനം എപ്പോൾ, ലോക മണ്ണ ദിനം 5 ഡിസംബർ. ലോക പരിസ്ഥിതി ദിനം 5 ജൂൺ. 45 എന്തായിരുന്നു 2019 ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു? 2019 ലോക പരിസ്ഥിതി ദിന സന്ദേശം വായു മലിനീകരണത്തെ ചെറുക്കുക എന്നുള്ളതാണ്. 46 ലോക ജലദിനം എന്നാണ്, ലോക ജലദിനം 22 മാർച്ചിനാണ്. 47-ാമത്തെ ചോദ്യം ഒരു കുട്ടി കാവ് സന്ദർശിച്ചപ്പോൾ കണ്ട വസ്തുക്കളുടെ പേര് കൊടുത്തു. അതിനെ തരംതിരിച്ചെഴുതാനായിരുന്നു. എങ്ങനെയാണ് തരംതിരിക്കേണ്ടത്? ജീവീയ ഘടകങ്ങൾ, അജീവീയ ഘടകങ്ങൾ, ഇങ്ങനെയാണ് അത് തരംതിരിച്ച് എഴുതേണ്ടത്. 48 നമുക്ക് കുറച്ച് അനുകൂലങ്ങൾ കൊടുത്ത് അതിൽ നിന്ന് ജീവികളെ കണ്ടെത്താനായിരുന്നു. ജീവികൾ ഏതൊക്കെയാണ്? പരുന്ത്, മരം കൊത്തി. 49 ജീവികളുടെ പേരുകൾ കൊടുത്ത് ആ ജീവികളെ വാസസ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് തരംതിരിക്കാനായിരുന്നു. എങ്ങനെയാണ് തരംതിരിക്കേണ്ടത്? കരയിൽ ജീവിക്കുന്നവ, ജലത്തിൽ ജീവിക്കുന്നവ, കരയിലും ജലത്തിലും ജീവിക്കുന്നവ, ഇങ്ങനെ മൂന്നാക്കി വേണം തരംതിരിക്കുവാൻ. 50 താഴെ പറയുന്നതിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് അനുയോജ്യമല്ലാത്തവ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ഉത്തരം 2, 3, 7, 8. 2 കീടനാശിനികൾ ഉപയോഗിച്ച് കീടങ്ങളെ നശിപ്പിക്കുക. 3 കാവുകളും കാടുകളും വെട്ടി റോഡുകളും കെട്ടിടങ്ങളും പണിയുക. 7 നല്ല വിളവ് കിട്ടാൻ രാസ വളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുക. 8 നിലങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് മനോഹരമാക്കുക. ഇവയൊക്കെയാണ് പരിസ്ഥിതി സംരക്ഷണത്തിന് അനുയോജ്യമല്ലാത്തവ. 51-ാമത്തെ ചോദ്യം എന്തായിരുന്നു? മരത്തിന് ചുറ്റുമുള്ള ജീവികൾക്ക് മരവുമായുള്ള ബന്ധം എഴുതി പട്ടിക പൂർത്തിയാക്കാനാണ്. കാക്കക്ക് നേരെ വരുന്നത് കൂടൊരുക്കുന്നു, പഴങ്ങൾ ഭക്ഷിക്കുന്നു. കുരങ്ങൻ വാസസ്ഥലം ഭക്ഷണം. ഇതിൽ കണി വാസസ്ഥലത്തിനും ഉപയോഗിക്കുന്നു, ഭക്ഷണത്തിനും ഉപയോഗിക്കുന്നു. 52 മത്സ്യത്തെ കരയിലിട്ടാൽ ജീവൻ പോകുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? അന്തരീക്ഷ വായു ശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട്. 53 ശരിയല്ലാത്ത പ്രസ്താവന ഏത്? തവളയുമായി ബന്ധപ്പെട്ട 4 പ്രസ്താവന കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ശരിയല്ലാത്തത് ഏതാണ്? തവളയ്ക്ക് ചെവി കൂടെയുണ്ട് എന്നുള്ളതാണ് ശരിയല്ലാത്ത പ്രസ്താവന. 54 നമ്മളോട് പട്ടിക പൂർത്തിയാക്കാനായിരുന്നു. അജീവീയ ഘടകം, പരസ്പര ആശ്രയത്വം എന്നിങ്ങനെ രണ്ടാക്കി തിരിച്ച് ഒരു പട്ടിക നമുക്ക് കാണാം. ജലം, ജലത്തിന് നേരെ വരുന്നതാണ് ജലജീവികൾ വാസസ്ഥലം നൽകുന്നു. വായു, വായുവിന് നേരെ വരുന്നത് എല്ലാ ജീവികളുടെയും നിലനിൽപ്പിന് അത്യാവശ്യമാണ്. സൂര്യപ്രകാശം സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കുവാൻ, പിന്നെ ജീവികളുടെ കാഴ്ചക്ക്, ഇതിനെല്ലാം നമുക്ക് എന്ത് വേണം? സൂര്യപ്രകാശം വേണം. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കൂട്ടുകാർക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒന്നും കൂടി പരിശ്രമിച്ച് നിങ്ങൾക്കും ഫുൾ മാർക്കിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. ഇതുപോലുള്ള മോക്ക് ടെസ്റ്റ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നമ്മൾ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോക്ക് ടെസ്റ്റും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ പേജിൽ പോയി കാണാൻ മറക്കരുത്. നമ്മൾ ഒരുപാട് LSS-മായി ബന്ധപ്പെട്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കൂട്ടുകാർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.